എൻ്റെ സ്വരൂപവും എന്നിൽ എഴുതിയിരിക്കുന്ന ഈ മേലെഴുത്തുമൊക്കെ ആരുടേതാണ്? ഈ സ്വരൂപം വാസ്തവത്തിൽ ആരുടേതാണ്? നമ്മളൊക്കെ ചിലപ്പോൾ പറയും, അയ്യോ അപ്പനെ പോലെ തന്നെ ഇരിക്കും, അമ്മയെ പോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ പറയും, നമ്മൾ പറയും, കൊച്ചങ്ങളെ പോലെ ഇരിക്കുന്നു, അമ്മുമ്മയെ പോലെ ഇരിക്കുന്നു, അല്ലേ? വാസ്തവത്തിൽ ഈ സ്വരൂപം ആരുടേതാണ്? ഈ സ്വരൂപം ആരുടേത്? വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പറയുന്നു, അവൻ്റെ സാദൃശ്യപ്രകാരം, അല്ലേ? തൻ്റെ സ്വരൂപത്തിൽ അവൻ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി. മനുഷ്യന്റെ പാപം നിമിത്തമുള്ള വീഴ്ചയാണ് അവനിലുണ്ടായിരുന്ന ദൈവിക തേജസ് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ യേശു എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവിക തേജസ്സിനെ, ആ ദൈവിക സത്തയെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായി പറഞ്ഞു, എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക തേജസ്സിനെ തിരികെ തരാൻ വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുമ്പോൾ, അവനിൽ ജീവന്റെ അംശം വ്യാപരിക്കാൻ തുടങ്ങിയാണ്. അത് പൂർണ്ണമായി വെളിപ്പെടുന്നില്ല എങ്കിലും ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാം അവനായിരിക്കുന്നത് പോലെ തന്നെ ആയിത്തീരുമെന്നുള്ളത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഉറപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല, മറിച്ച് നമ്മൾ തിരിച്ചറിയണം, ഞാൻ ദൈവിക തേജസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവ പ്രതിഭയാണ്. ക്രിസ്തുവിന്റെ സ്വരൂപവും മേലെഴുത്തുമാണ് എന്റെ മേലുള്ളത്. നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുള്ളത്? ആരുടേത്? അപ്പൊ എന്നിൽ വ്യാപരിക്കേണ്ടത് ദൈവിക സ്വഭാവവും ദൈവിക ഭാവമാണ്. അതാണ് നമ്മിൽ വ്യാപരിക്കേണ്ടത്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, യേശു ക്രൂശിൽ വിരൂപനായി തീർന്നത്, വിവസ്ത്രനായി തീർന്നത്, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസന പാത്രവുമായി തീർന്നത്, സ്തോത്രം, എന്നെയും നിങ്ങളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അവന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മിൽ കുടികൊള്ളുന്നത് എന്താണ്? ദൈവിക സ്വരൂപമാണെങ്കിൽ കർത്താവ് തൻ്റെ അനുവാചകരോട് അന്ന് പറയുകയാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പേ, മനുഷ്യർക്കുള്ളത് മനുഷ്യർക്ക് കൊടുപ്പേ. സ്തോത്രം, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. ഞാനും നിങ്ങളും ആരുടേതാണ്? നമ്മൾ ആരുടേതാണ്? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സ്വന്തം ചായയിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവ മക്കളാണ് ഞാനും നിങ്ങളും. കർത്താവ് നമ്മെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മെ വീണ്ടെടുക്കാനും രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കർത്താവ് യാഗമായി തീർന്നത്. ചിലപ്പോൾ നിറത്തിൽ നമുക്ക് കുറവായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൽ കുറച്ച് ബാക്കിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സാമ്പത്തികമായി നമ്മൾ കുറച്ച് താഴേട്ടേക്ക് ആയിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മെ തേടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയത്. എന്നെ മാത്രമല്ല ഞാൻ കൊടുക്കേണ്ടത്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ പറയുമ്പോൾ എന്തൊക്കെ നമ്മൾ കൊടുക്കണം? ഒന്ന്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. മഹത്വത്തിന് യോഗ്യനാരാണ്? ദൈവമാണ്. എങ്കിൽ സകല മഹത്വവും ദൈവത്തിന് കൊടുക്കണം. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം, മനുഷ്യന് മുഴുവനും പറ്റിയിരിക്കുന്ന കുഴപ്പം, മഹത്വം മുഴുവനും എനിക്ക് വേണം. നമ്മൾ മഹത്വം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഞാൻ പ്രധാനത്തിന് പറഞ്ഞാൽ, നമ്മൾ പള്ളിയിലൊരു നേർച്ച നടത്തുന്നു, ഒരു നേർച്ച നടത്തുകയാണ്. അപ്പോൾ ഈ നേർച്ച നടത്തുമ്പോൾ, ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, മലയാളരുടെ കാര്യം എനിക്കറിയില്ല. അപ്പം നേർച്ച നടത്തുമ്പോൾ നമുക്ക് ഈ മൂന്നച്ഛന്മാർ നിരന്ന് നിന്ന് ഇവർ കൊണ്ട് ആ ബ്രദർ 10,000 രൂപ കൊടുത്തു കേട്ടോ, നല്ലൊരു മാതൃകയാണ്, നല്ലൊരു മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നച്ഛന്മാരും മാറി മാറി പ്രാർത്ഥിച്ചാൽ നമുക്ക് അകത്ത് ലഭിക്കുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്താണ്?
എന്നെ ഈ മൂന്ന് അച്ഛന്മാരും ഒക്കെ കേട്ടോ, ഇതൊരു കുരിശാണ്, ഇതൊരു ജഡമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഞാൻ ഈ 10,000 രൂപയുടെ വെച്ച്, നിങ്ങൾ എത്ര വയ്ക്കുന്നു എനിക്കറിയില്ല, ഞാൻ ഈ 10,000 രൂപ വെച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനുഷ്യരാൽ മഹത്വം ഉണ്ടാകണം. മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടെൻഷൻ, ദൈവമേ ഈ ജനത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് തോന്നും. ഞാൻ ചോദിക്കുന്നത്, ദൈവമേ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് നിനക്ക് പ്രസാദകരമാവുമെന്നല്ല, ദൈവമേ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് മനുഷ്യർക്ക് പ്രസാദകരമാവോ? പോകുമ്പോൾ 4 പേര് അച്ഛാ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു കുളിർമയുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എനിക്കത് മതി, എനിക്കത് മതി. ദൈവം പറയുന്നതെന്നറിയാമോ മക്കളെ? ഞാൻ പറയുന്നത് നീ വിളിച്ചു പറയണം. മനുഷ്യരെന്ത് പറഞ്ഞാലും ശരി, നീ അത് ഗണ്യമാക്കരുത്. ഞാൻ എന്നോട് പറയുന്നത് നീ പറയണമെന്ന് എന്നോട് ദൈവം പറയുമ്പോൾ ഞാൻ ദൈവം ഇഷ്ടം ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ്, ദൈവത്തിന് ഞാൻ ഇടപ്പെടുകയാണ്. ഇതെല്ലാത്തിനുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുക എന്നത്, ആഗ്രഹിക്കുന്നത്? നമുക്ക് സ്വയം ഒരു പുകഴ്ച ഉണ്ടാവണം. പ്രാർത്ഥിച്ചാലും ശരി, പാട്ടുപാടിയാലും ശരി, പ്രസംഗിച്ചാലും ശരി, കൊടുത്താലും ശരി, നമുക്ക് ഒരു മഹത്വം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആർക്കും മഹത്വം കൊടുക്കുന്നില്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്താലും അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്ത് ചെയ്താലും, എന്ത് ചെയ്താലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവമേ ഞാൻ ഇത് ചെയ്യുന്നതിലൂടെ അങ്ങയ്ക്ക് മഹത്വം ഉണ്ടാവും, ഞാനിത് ചെയ്യുന്നതിലൂടെ അങ്ങയ്ക്ക് പ്രസാദകരമാവും. കേട്ടോ, ക്രൂശിലെ മരണത്തോളം കർത്താവ് അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് മനുഷ്യരവനെ തൂക്കിക്കൊന്നു, അവനെ ക്രൂശിൽ തറച്ചു കൊന്നു. പക്ഷെ പിതാവ് ഏറ്റവും വലിയ നാമം നൽകി, യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തി. ഹല്ലേലൂയ. എൻ്റെ സ്വരൂപവും മേലെഴുത്തും എൻ്റെ പിതാവിനുള്ളതെങ്കിൽ, ദൈവസ്വരൂപത്തിലാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ, ഞാൻ അവനുള്ളതാണെങ്കിൽ, എന്നിലൂടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും മഹത്വം ദൈവത്തിനുള്ളതാണ്, ദൈവത്തിനുള്ളതാണ്. നമ്മൾ ആ മഹത്വം എടുക്കുമ്പോൾ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം നമ്മൾ എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം എന്തെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ? ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരയാനായിട്ട് നമുക്ക് കഴിയും. അതിനാണ് ഈ ആരാധന. ദൈവത്തിന് കിട്ടാണ്ട മഹത്വം ഞാൻ എടുക്കുന്നുണ്ടോ, ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ യേശുവിനെ ഇന്ന് ക്രൂശിക്കുന്നവരാണ്, ദൈവ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നവരാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കും. രണ്ടൊരു കാര്യം, രണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ദശാംശം ദൈവത്തിനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ദശാംശം ദൈവത്തിനുള്ളതാണ്. പണം മാത്രമല്ല, നമ്മൾ പറയുന്ന പണം മാത്രമല്ല, സമയത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ദൈവം തന്നിരിക്കുന്ന കഴിവുകളുടെ, ഈ ജീവിതത്തിൻ്റെ, ദൈവം തന്നിരിക്കുന്ന മക്കളുടെ എല്ലാറ്റിൻ്റെയും ദശാംശം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. കാരണം തന്നതെല്ലാം ദൈവമാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ പക്കൽ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ ദൈവം തന്നതല്ല എന്ന് പറയാൻ? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവം എന്നെ നിർത്തിയത് കൊണ്ടാണ്. എനിക്കെൻ്റെ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. കാരണം എന്തെന്നറിയാമോ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഒരു വസ്ത്രം മാറി ഉടുക്കാനില്ലാതെ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സ്കൂളിൽ ഒരു നിക്കറും ഒരു ഉടുപ്പും മാത്രമിട്ട്, അതും കീറിയാൽ അതിനെ പിന്നെയും പിന്നെയും തച്ച് തച്ച്, മറുവസ്ത്രമില്ലാതെ, ഒരു നല്ല ഭാഷാശുദ്ധിയില്ലാതെ, മറ്റുള്ള മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് വാക്ക് പറയാൻ അന്നും ഇന്നും കഴിവില്ലാതിരിക്കുമ്പോൾ എന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവമാണെന്ന് ധൈര്യത്തോടെ പറയാനായിട്ട് ഇന്നും എന്നെ ദൈവം സഹായിക്കുന്നു. പ്രിയപ്പെട്ടവർ, എത്ര സമയം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, പ്രാർത്ഥിക്കാൻ, കരയാൻ, കണ്ണുനീരൊഴിക്കാൻ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുകയും
മനുഷ്യർക്കുള്ളത് മനുഷ്യർക്ക് കൊടുപ്പിൻ, ബഹുമാനം കാണിക്കേണ്ടവരോട് ബഹുമാനം കാണിപ്പിൻ. പക്ഷെ ദൈവത്തിന് കൊടുക്കാനുള്ളത് നമ്മൾ ദൈവത്തിന് തന്നെ കൊടുക്കണം. സഹോദരങ്ങളെ, ഈ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാമോ? ഈ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കാമോ? നിങ്ങൾ യേശുവിൻ്റെ പുറകെ പോയാൽ, യേശുവിൻ്റെ ഒരു പൈതലായി ജീവിച്ചാൽ, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ഏറ്റെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആകുലതകളെ ദൈവം തമ്പുരാൻ മാറ്റിത്തരും. ദാവീദ് ഒരു കാര്യം പറയുന്നു, ഞാൻ യൗവനക്കാരനായിരുന്നു, ഞാനിതാ വയസ്സാനായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ അപ്പത്തിന് വേണ്ടി ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ കുഞ്ഞ്, കർത്താവിൻ്റെ പുറകെ പോകുന്ന ആരും ലജ്ജിതരായിത്തീരാൻ, തലകുനിപ്പാൻ, നിരാശരായിത്തീരാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. രാജാക്കന്മാർ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു പാവപ്പെട്ട വിധവ എലീശ പ്രവാചകന്റെ മുമ്പിൽ ഇങ്ങനെ കരയുകയാണ്, യജമാനനെ, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ ദൈവത്തിൻ്റെ വേലക്കാരനായിരുന്നു എന്ന് നീ അറിയുന്നുണ്ടല്ലോ. ആ സ്ത്രീ ഹാലലുയ അവിടെ ചെന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ഒരു കാര്യം അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, നിന്റെ ഭർത്താവ് മരിച്ചെങ്കിലും നിന്റെ ഭർത്താവ് ആരാധിച്ച ദൈവം മരിച്ചിട്ടില്ല. നമ്മുടെ ദൈവം മരിച്ചിട്ടില്ല, നമ്മുടെ ദൈവം ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹാലലുയ, ഹാലലുയ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ.